ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഹെഡ്ജിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വരാറുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നടിഞ്ഞു, നിക്ഷേപകർക്ക് 2 ലക്ഷം കോടി രൂപ നഷ്ടം അല്ലെങ്കിൽ 5 കോടി രൂപ നഷ്ടം എന്ന് പറയുന്നു. ഈ തകർന്നടിയുമ്പോൾ 2 തരത്തിൽ നഷ്ടം വരുന്നുണ്ട്. നിക്ഷേപകർ, അതായത് സാധാരണ ഹെഡ്ജിങ്ങിനെ കുറിച്ച് അറിയത്തില്ലാത്ത നിക്ഷേപകർക്ക് വലിയ നഷ്ടം വരും. പക്ഷേ വളരെ ബ്രില്യൻ്റായ ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടം വരുന്നില്ല. നഷ്ടം വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ഹെഡ്ജ് ചെയ്യുക എന്ന് പറയും. അതായത് സപ്പോസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ നമുക്കിത് ചെയ്യാം. സ്റ്റോക്കാണെങ്കിൽ നമ്മളിപ്പം വലിയ തോതിൽ സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാനേ പറ്റുള്ളൂ. ഹോൾഡ് ചെയ്യുന്നവർക്ക് ഷോർട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞ് നാളെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, ഇപ്പം സർജിക്കൽ, ഇപ്പം ഇന്ത്യയിലെ സമീപകാലത്തെ സംഭവങ്ങൾ, ഒന്ന് കൊറോണയുടെ കേസിൽ മാർക്കറ്റ് ക്രാഷായി, അതിന് മുമ്പ് നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ക്രാഷായി, സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ ക്രാഷായി, അതുപോലെ ബ്രെക്സിറ്റ് പ്രശ്നം, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അപ്പോൾ ഇനിയും നെഗറ്റീവ് ന്യൂസുകൾ ഭാവിയിൽ ഇനിയും വരും, അപ്പോഴെല്ലാം മാർക്കറ്റ് ക്രാഷ് ആവും, ഡെഫിനറ്റ്ലി അത് യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയിപ്പോൾ സപ്പോസ് നാളെ സ്റ്റോക്ക് മുകളിലേക്ക് പോയാലാണല്ലോ ലാഭം കിട്ടേണ്ടത്. അപ്പോൾ ഹെഡ്ജ് ചെയ്യുന്നവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നില്ല, പകരം സ്റ്റോക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ അതേ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്തിട്ടാലോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടാലോ അതിനെ ഹെഡ്ജിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്ത് മാറാനും പിന്നീട് നിലവിലുള്ള സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാനോ മറ്റുള്ള ഫെസിലിറ്റീസ് സ്റ്റോക്ക് ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്നവർക്കുണ്ട്. പിന്നീടുള്ളൊരു ഓപ്ഷൻ ഹെഡ്ജിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്. ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. കാരണം ഈ ട്രേഡേഴ്സിൽ ഒരു 90-95% ചെറിയ ഫണ്ടിട്ട് ട്രേഡ് ചെയ്യുന്നവരായതുകൊണ്ട് അവരെപ്പോഴും ചെയ്യുന്നത് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഓപ്ഷനെ കുറിച്ചുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റ് മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ചെറിയ ഫണ്ടുള്ളവർ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ലോങ് ചെയ്തിടും. ഈ ഓപ്ഷൻ സ്ട്രാറ്റജി അനുസരിച്ച് ടൈം ഡി കെ അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി കോൺസെപ്റ്റ് അനുസരിച്ച് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഓപ്ഷൻസിൻ്റെ പ്രീമിയം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം. അതായത് നമ്മൾ സപ്പോസ് നിഫ്റ്റി ഇന്ന് 11,500 വിചാരിക്കുക, 11,500 കിടക്കുന്ന നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിടുമ്പോൾ, ഇന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീക്കിലി എക്സ്പയറി ഉണ്ട്, മന്ത്ലി എക്സ്പയറി ഉണ്ട്, വീക്കിലി എക്സ്പയറിയുള്ള നിഫ്റ്റി 11,500 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീമിയം 100 രൂപയാണെന്ന് വിചാരിക്കുക. എക്സ്പയറി ഡേറ്റിൽ അതിന് മുമ്പ് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി ഒന്ന് താഴോട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്പയറി ഡേറ്റിൽ 11,500 നിഫ്റ്റി വന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാങ്ങിയ 100 രൂപയുടെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം 0 അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള വളരെ നിസ്സാരമായ ഒരു വിലയിലോ ചുരുങ്ങിപ്പോകുന്ന കാണാം. അപ്പം നമ്മൾ 100 രൂപയ്ക്ക് ഒരു ഷോ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ 100 രൂപ വരെയാണെങ്കിൽ നിഫ്റ്റിയിലാണെങ്കിൽ 75 ലോട്ട് സൈസ്, അപ്പോൾ 7,500 രൂപ മതി. പക്ഷേ ചില ആൾക്കാരപ്പം പറയുന്ന താഴോട്ട് പോകുമ്പം ലാഭം എടുക്കാൻ വേണ്ടി പുട്ട് ഓപ്ഷൻ ലോങ് ചെയ്യും, അതും ഈ പറയുന്ന പോലെയാണ്. അപ്പോൾ 11,300 നിഫ്റ്റി പുട്ട് ഓപ്ഷൻ 100 രൂപ കോൾ പ്രീമിയം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അത് 7,500 രൂപയ്ക്ക് ബൈ ചെയ്തിട്ടു, മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്ക് പോയി താഴോട്ട് പോയി, അതിനുശേഷം വീണ്ടും 11,300 കൺസോളിഡേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലും പോലും ഈ 11,300 പുട്ട് ഓപ്ഷൻ എക്സ്പയറി ഡേറ്റിൽ 0 അല്ലെങ്കിൽ 0 തുല്യമായ ഒരു 10 രൂപ 15 രൂപ താഴെയുള്ളൊരു വിലയിലോ ആയിരിക്കും മിക്കവാറും അത് കൺസോളിഡേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സേഫ് സോൺ, 100% സേഫ്റ്റി ഉള്ള ട്രേഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഹെഡ്ജിങ്ങിൽ ഉപയോഗിക്കേണ്ടത്, അതായത് FIs, DIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പിന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള വലിയ വലിയ ഫണ്ട് സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഷോർട്ട് ചെയ്തിടും. ഒരേ സമയം കോളും പുട്ടും നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്തിട്ട് കഴിയുന്നത്. പക്ഷേ അതിന് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്. ഒരു കോൾ ഓപ്ഷൻ നിഫ്റ്റിയിലെ ഒരു അറ്റ് ദ മണിയിലുള്ളതൊക്കെ ഏകദേശം 1-1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, 1.20 ആ റേഞ്ചിലൊക്കെ വേണം ഷോർട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഷോർട്ട് ചെയ്യാം. രണ്ടും ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ
മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഷോർട്ട് ചെയ്ത പുട്ട് ഓപ്ഷൻ നമുക്ക് ലാഭം കിട്ടും. ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്ത കോൾ ഓപ്ഷനിൽ നമുക്ക് ലാഭം കിട്ടും. അത് കഴിഞ്ഞ് മാർക്കറ്റ് ചിലപ്പോൾ സെയിം ഡേ റിക്കവറി ചെയ്താലും ഒന്നിലെ ലോസ് മറ്റൊന്നിൽ റിക്കവറി ചെയ്ത് വരികയും ഒന്നിൽ നമുക്ക് പ്രോഫിറ്റായി മാറുകയും ചെയ്യും. ഇനി അത് കൂടാതെ മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ അതിന് ആ മൂവ്മെൻറ്റ്സ് ഇപ്പോൾ അപ്സൈഡ് ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ചെറിയ പ്രീമിയം ഉള്ള കോൾ ഓപ്ഷൻ ബൈ ചെയ്തിടാം. അതുപോലെ മാർക്കറ്റിന് ഡൗൺ ട്രെൻഡ് ആണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ചെറിയ പ്രീമിയം ഉള്ളത് ബൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന മാർജിൻ കുറഞ്ഞു വരികയും നമ്മൾ കൂടുതൽ സേഫ് ആവുകയും ചെയ്യും. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ് നല്ല ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ നല്ലൊരു ട്രേഡറാണ്, നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്രൊഫഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹെഡ്ജ് ചെയ്തിരിക്കണം. കാരണം ഏത് നിമിഷവും ലോകത്ത് ബാഡ് ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ശേഷം കിടന്നുറങ്ങി നേരം വിളിക്കുമ്പോഴായിരിക്കും ബാഡ് ന്യൂസ് വരുന്നുണ്ടാവുക. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഓപ്ഷൻസ് ബൈ ചെയ്യുന്നവരെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, 90% ഓപ്ഷൻസും സീറോ ആയി പോകുന്നതുകൊണ്ട് നമ്മൾ എത്ര കോൾ ഓപ്ഷൻ എത്ര പുട്ട് ഓപ്ഷൻ ലോങ് ചെയ്തിട്ടാലും ഒരു 90% ട്രേഡിൻ്റെസിൽ, അതല്ലെങ്കിൽ നമ്മൾ 100 പൊസിഷൻസ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ 90% ഡെഫിനറ്റ്ലി പ്രീമിയം കുറഞ്ഞ് കുറഞ്ഞ് സീറോ ആയി പോകുന്ന കാണാം. നേരെ മറിച്ച് ഷോർട്ട് ചെയ്യുന്നവർക്ക് രണ്ടിലും പ്രോഫിറ്റ് എടുക്കാം. പക്ഷേ രണ്ടിലും പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു 5 lakhs എന്ന് പറയുന്ന അതിന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ എപ്പോഴും ക്യാപിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു വർഷം 10-30 lakhs ആവറേജ് വളരെ നിസ്സാരമായിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. അതല്ലാതെ നമ്മൾ ചെറിയ തുക ഇട്ട് ട്രേഡ് ചെയ്യുമ്പം മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ കവർ ഓർഡറിൽ കളിച്ചാലും ബ്രാക്കറ്റ് ഓർഡറിൽ കളിച്ചാലും MIC കളിച്ചാലും സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടി നടന്നു, അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പോയി, ബ്രോക്കറേജ് പോയി, അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നമുക്ക് നമ്മുടെ ഫണ്ട് കുറഞ്ഞ് കുറഞ്ഞ് നമ്മൾ വീണ്ടും സീറോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു ചെറിയ എമൗണ്ട് ആഡ് ചെയ്യും. അതും ഇതേ മെക്കാനിസം നമ്മൾ ട്രേഡ് ചെയ്യും, അതും കൊണ്ടേ കളയും, വീണ്ടും ആഡ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭാഗ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് അനുകൂലമാകുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റീറ്റെയിലേഴ്സിന് വളരെ ചെറിയ തുക കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഒരു ട്രേഡറും ഒരു ഇൻവെസ്റ്ററും നിർബന്ധമായി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. അപ്പോൾ ഹെഡ്ജിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ തുടർന്നുള്ള വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.